ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ചുരിദാറിന് വരുന്ന നെക്കിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അതായത് സാധാരണ ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ നെക്കിൻ്റെ അവിടെ നല്ല ടൈറ്റ് ആയിരിക്കും, ചുരിദാറിൻ്റെ അവിടെ അത്ര നമുക്ക് അങ്ങനെ ടൈറ്റല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യും പെട്ടെന്ന്. നെക്ക് കൂടുതൽ എന്താ ഇങ്ങനെ ഒന്ന് ഇടിഞ്ഞു പോവുക, അതല്ലെങ്കിൽ ബാക്കിലോട്ട് ഇറങ്ങിപ്പോവുക, ഇതൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നെക്ക് കൂടുതലും എന്താ ബാക്കിലോട്ട് ഇങ്ങനെ എപ്പോഴും ഇറങ്ങി ഇറങ്ങി പോകുന്നത്, അത് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ കയറി 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 വരും. ഇതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഓരോരുത്തരുടെ ബോഡി വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് എന്താ ഒരു ഇത് കണ്ടാൽ മാത്രമേ നമുക്കത് ഏകദേശം എങ്ങനെ ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇതൊക്കെ കൊണ്ടാണ് സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിനുള്ള ടിപ്സ്, അത് മാറ്റാനുള്ള കുറച്ച് വഴികളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കാം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് ശരിയാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക ഇനി തയ്ക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തയ്ച്ച ഡ്രസ്സിലാണെങ്കിലും നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഇവിടെ ഭയങ്കര ലൂസാക്കി വരുന്നതാണ്. ആം ഹോള് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ പരമാവധി ആം ഹോള് നമ്മുടെ കറക്റ്റ് ഷേപ്പിന് തന്നെ കൊടുക്കുക. അപ്പോൾ ചിലർ ആം ഹോളിൻ്റെ അവിടെ ലൂസാക്കി ഒരുപാട് അങ്ങനെ ലൂസാക്കി ഇങ്ങനെ തള പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കണം ആദ്യം തന്നെ. ആം ഹോളിൻ്റെ അത് ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ കാര്യത്തിലാണ്. ഷേപ്പും ഇതിനകത്ത് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ മിക്കവർക്കും വയറ് ചാടി നിൽക്കുന്നൊരു ഇതാണ്. അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയും ആ ഒരു ഷേപ്പിൻ്റെ അവിടെയൊന്നും അധികം വലിയ ഇതുണ്ടാവില്ല. എന്നിട്ട് വയറിൻ്റെ അവിടെയാണ് കുറച്ച് എന്താ പറയുക ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒതുങ്ങിയിട്ട് വയറിൻ്റെ ആ ഒരു പോഷൻ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വിരിഞ്ഞ് നിൽക്കും. ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും മുകളിൽ നമ്മൾ വയറിയാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ലൂസ് കൊടുക്കും. ആ ഒരു ലൂസ് കൊടുക്കുമ്പോഴത്തേക്കുമാണ്, അതായത് നമ്മുടെ ഫുൾ ബോഡി നമ്മൾ ലൂസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് ബാക്കിലോട്ട് നെക്ക് ഇറങ്ങിപ്പോകാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിലും കൂടെ ടക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കിൽ ടക്സ് ഇടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഫ്രണ്ടിലും ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ടക്സ് ഇടുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ആം ഹോളിൻ്റെ കാര്യം ഈ ഒരു ഷേപ്പിൻ്റെ കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ തയ്ച്ചതിനകത്ത് ഇത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്ലീവ് നമ്മൾ മടക്കുമ്പോഴത്തേക്കും, വെട്ടാനായിട്ട് മടക്കുമ്പോഴത്തേക്കും സ്ലീവ് നമ്മൾ രണ്ടായിട്ട് ആണല്ലോ മടക്കിയിടുക, അതല്ലെങ്കിൽ നാലായിട്ട് മടക്കും. അപ്പോൾ ആ ഒരു മടക്ക് വശം ഉണ്ടല്ലോ, ആ മടക്ക് വശം കറക്റ്റ് സെൻറ്റർ കണക്കാക്കിയിട്ട് നമ്മുടെ ഇതാ ഇതാണ് ആ സെൻറ്ററായിട്ട് വരുന്നത്. അതിതാ ഈ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ കറക്റ്റായിട്ട് വരണം. ആ മടക്ക് വശം തന്നെ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ അവിടെ വരണം. അതായത് നമ്മൾ സ്ലീവ് റൗണ്ടായിട്ട് തയ്ക്കുന്നവർക്കാണ് ആ ഒരു പ്രശ്നം കൂടുതലും വരുന്നത്. അപ്പോൾ വലിച്ചു പിടിച്ചൊന്ന് സ്ലീവ് തയ്ക്കാനായിട്ട് നിൽക്കരുത്. നമ്മളിപ്പോൾ സാധാരണ സ്ലീവ് തയ്ക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തയ്ക്കുക, പിന്നെ തിരിച്ച് പിന്നെ ബാക്കിലോട്ട് തയ്ച്ച്, അങ്ങനെയാണ് നമ്മൾ കാട്ടിത്തരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവർക്ക് അധികം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം, അത് സ്ലീവ് കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു സ്ലീവിൻ്റെ മടക്ക് നമ്മുടെ ഷോൾഡർ ജോയിനിങ്ങുമായിട്ട് കറക്റ്റായിട്ട് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം ആയിരിക്കാം. പിന്നെ വരുന്ന അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഷേപ്പ് കുറഞ്ഞിട്ട് നമ്മുടെ വയറിൻ്റെ അവിടെ ആ ഒരു ഹിപ്പിൻ്റെ അവിടെ കുറച്ച് എന്താ പറയുക, അവിടെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതം ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം വരും. അതിന് ടക്സാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു. ആം ഹോള് മെയിനാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ, ആം ഹോളും പിന്നെ അതേപോലെ സ്ലീവ് ജോയിനിങ്, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെയും നമുക്ക് ഷോൾഡർ ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഷോൾഡർ വിരിവ് കൂടുതലുള്ള ശരീരപ്രകൃതിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത് കുറച്ച് വൈഡാക്കി വയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിനെ, അതായത് സോറി ബാക്ക് നെക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിനേക്കാളും ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം ഒന്ന് ഇറക്കി വെട്ടുക, കൂടുതൽ ഒന്ന് ഇതാക്കി വെട്ടുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഷോൾഡറൊക്കെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ശരീരപ്രകൃതി ഉള്ളവരുണ്ട്, അവർക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഇത്രയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.